لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദു സ്വാലിഹീനിൽ പ്രാർത്ഥനകളുടെ ദിക്റുകളുടെ പ്രാധാന്യവും ശ്രേഷ്ഠതകളുമൊക്കെ വിവരിക്കുന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. വഅൻ അലിയ്യ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذا قام إلى الصلاة يكون من آخر ما يقول بين التشهد والتسليم اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا أنت رواه مسلم رحمه الله علي بن أبي طالب رضي الله تعالى عنه بالنان ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പതിവായിരുന്നു ഇദാ ഖാമ ഇല സ്വലാത്തി നമസ്കാരത്തിന് വേണ്ടി അവിടുന്ന് നിന്നാൽ നമസ്കാരത്തിൽ അവിടുന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ യകൂനു ആയിത്തീരും മിൻ ആഖിരി മാ യഖൂലു അവിടുന്ന് പറയുന്നതിൻ്റെ അവസാന ഭാഗത്ത് അവിടുത്തെ ദുആ ദിക്റുകളുടെ അവസാന ഭാഗത്ത് ഇപ്രകാരമായിത്തീരും. അതായത് ബൈന തശഹുദി വത്തസ്ലീമി, തശഹുദിൻ്റെയും സലാം വീട്ടുന്നതിൻ്റെയും ഇടക്കുള്ള അവസാന സന്ദർഭത്തിൽ എന്നർത്ഥം. കാര്യം വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രാർത്ഥനക്ക് പ്രത്യേകത പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ നമസ്കാരങ്ങളുടെ അവസാന ഭാഗം. അവിടുന്ന് യകൂനു മിൻ ആഖിരി മാ യഖൂലു പറയുന്നതിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരുന്നു. ആ സമയം പറയാണ് ബൈന തശഹുദി. തശഹുദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള, പിന്നെ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, പിന്നെ സ്വലാത്തു ജലൽ, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വത്തസ്ലീം, സലാം വീട്ടൽ അവസാനമാണല്ലോ. അതിൻ്റെ ഇടക്കുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അഥവാ നമ്മുടെ അത്തഹിയാത്തിൻ്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു. ഏതാണ് ആ പ്രാർത്ഥന? നമുക്ക് സുപരിചിതമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. ഇതാണ് ഈ സമയത്തുള്ള ഒരു പ്രാർത്ഥനയായി അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറ്റൊന്ന്, അവിടുന്ന് പ്രാർത്ഥിച്ചത് നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞ
നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്നത്തു ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്ന്, അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ തന്നെ നമുക്ക് പറയാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇതും. എന്താണ് ഇതിൻ്റെ ആശയം? എല്ലാവർക്കും മനഃപ്പാഠമുണ്ടാകും, പക്ഷേ അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ടാണോ നമ്മൾ പറയാറുള്ളത് എന്നുള്ളതാണ് പ്രസക്തം. അല്ലാഹുമ്മ അല്ലാഹുവേ യഗ്ഫിർലീ, നീ എനിക്ക് പൊറുത്തു തരേണമേ. അല്ലാഹുമ്മ യഗ്ഫിർലീ, നീ എനിക്ക് പൊറുത്തു തരേണമേ. ഇനി എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ഇതിലുള്ളത്. ഏതെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ പൊറുത്തു തരാൻ. എന്തെല്ലാം ഇവിടെ പറയാണ്? അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ. എന്തൊക്കെ? മാ ഖദ്ദംതു, ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള പാപങ്ങൾ, എന്നിൽ നിന്ന് മുമ്പേ വന്നു പോയിട്ടുള്ള പാപങ്ങൾ എന്നർത്ഥം. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുന്തിച്ചു എന്ന് പറയും. അപ്പോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞകാല പാപങ്ങൾ, ഒമാ അഹർത്തു, ഞാൻ പിന്തിച്ചിട്ടുള്ള അഥവാ പിന്നീട് വരുന്ന പാപങ്ങളും, പല നിലക്കത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന്, മാ ഖദ്ദംതു എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു കടന്നുപോയോ, ചെറുതും വലുതുമായ ഏതെല്ലാം ദോഷങ്ങളും പാപങ്ങളും പിഴവുകളും അബദ്ധങ്ങളും എന്തെല്ലാം വന്നുപോയോ, എല്ലാം അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരേണമേ. ഒമാ അഹർത്തു എന്ന് പറഞ്ഞാൽ ഇനി പിന്നീട് വരാൻ പോകുന്നതും എന്നുമാവാം. ഞാൻ പിന്തിച്ചെയ്തത് പിന്നീട് എൻ്റെ ജീവിതത്തിൽ വന്നേക്കാൻ സാധ്യതയുള്ളത്, അതായത് ചില പണ്ഡിതന്മാർ ഇതിന് ഇങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തത്, ഇൻ വഖഅ മിന്നി ഫിൽ മുസ്തഖ്ബിലി ദംബുൻ ഫജ്അൽഹു മഖ്റൂനൻ ബിമഗ്ഫിറതിക, അല്ലാഹുവേ എൻ്റെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ പിഴവുകൾ എൻ്റെ അളവിൽ സംഭവിക്കാൻ പോകുന്നുണ്ടോ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റബ്ബേ നീ എനിക്ക് പൊറുത്തു തരേണമേ. അപ്പൊ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവപാപങ്ങളും നീ എനിക്ക് പൊറുത്തു തരേണമേ. വരാനിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ അകറ്റിക്കൊണ്ടുമാവാം, വരാനിരിക്കുന്ന പാപങ്ങൾക്ക് അതിലേക്ക് എന്നെ അടുപ്പിക്കാതെ അതിൽ നിന്ന് എന്നെ ദൂരത്താക്കിക്കൊണ്ടുമാവാം, ഇങ്ങനെയൊക്കെ നമുക്ക് ആ പാപത്തിൻ്റെതായ ദോഷങ്ങൾ ബാധിക്കാതെ ഇരിക്കലാണല്ലോ വേണ്ടത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള പാപങ്ങൾ നീ എനിക്ക് പൊറുത്തു തരേണമേ. മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാതെ എൻ്റെ അളവിൽ വന്നു പോയിട്ടുള്ള ഏതെല്ലാം പാപങ്ങളുണ്ടോ എല്ലാം പൊറുത്തു തരണം. അത് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ റബ്ബെ അതിൽ നിന്നും എനിക്ക് കാവൽ തരണം, നീ എനിക്ക് പൊറുത്തു തരണം എന്നുള്ള തേട്ടമാണ്. വമാ അസ്റർതു വമാ അഅ്ലൻതു. അസ്റർതു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസറ രഹസ്യമാക്കി എന്നാണ്. അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തത്, ഞാൻ രഹസ്യമാക്കിയത്. വമാ അഅ്ലൻതു, അഅ്ലന പരസ്യമാക്കി. വമാ അഅ്ലൻതു, ഞാൻ പരസ്യമാക്കിയതും. ജീവിതത്തിൽ പാപങ്ങൾ പല നിലക്കുണ്ടാകും, ആരാരും അറിയാതെ സ്വകാര്യ ജീവിതത്തിൽ നമുക്ക് മാത്രമേ അതറിയൂ, ആരും അതറിഞ്ഞിട്ടില്ല. അങ്ങനെ സ്വകാര്യമായ പാപങ്ങളുണ്ടാകും, അള്ളാഹു അതറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, അള്ളാഹു അറിയാതിരിക്കുകയില്ലല്ലോ. റബ്ബിൽ നിന്ന് ഒന്നും നമുക്ക് രഹസ്യമാക്കി വെക്കാനോ മറച്ചു വെക്കാനോ കഴിയില്ലല്ലോ. എന്നാൽ ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടാതെ, മാലോകരറിയാതെ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, അള്ളാഹുവേ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ രഹസ്യമാക്കിയിട്ടുള്ള പാപങ്ങളും നീ എനിക്ക് പൊറുത്തു തരണം. അത് പൊറുത്തു തരിക എന്ന് പറഞ്ഞാൽ അത് ജനകോടികളുടെ മുമ്പിൽ വെളിവാക്കരുത്, അതിൻ്റെ കാരണത്താൽ നീ എന്നെ ശിക്ഷിക്കുകയോ വഷളാക്കുകയോ ചെയ്യരുതേ. ഉമാ അസ്റർതു,
وما أعلنت ഞാൻ പരസ്യമാക്കിയതിനേയും നീ പുറത്തു തരേണമേ പരസ്യമായിട്ട് നമ്മളിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടാവും ആളുകൾ അറിഞ്ഞും ജനദൃഷ്ടിയിൽ പെട്ടും ആളുകൾ കാണുകയും എല്ലാം നമ്മൾ പരസ്യമായിട്ടും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ തെറ്റ് ചെയ്തതൊക്കെ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊക്കെ പരസ്യമാക്കപ്പെട്ട തെറ്റുകളും ഉണ്ടാകും അല്ലാഹു പുറത്തു തരണം ജീവിതത്തിലെ രഹസ്യ പരസ്യ തെറ്റുകളെ മുഴുവനും നീ എനിക്ക് പുറത്തു തരണമേ കണ്ടോ അതും കഴിഞ്ഞു കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നത് രഹസ്യമാക്കിയത് പരസ്യമാക്കിയത് ഒമാ അസ്റഫ്തു അഞ്ചാമത്തത് പറയാണ് ഒമാ അസ്റഫ്തു ഞാൻ ഇസ്റാഫാക്കിയതും എന്റെ ജീവിതത്തിൽ എനിക്ക് വന്നു പോയിട്ടുള്ള അതിര് കവിഞ്ഞിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അല്ലാഹു ഏതൊരു കാര്യത്തിനും ഒരു കൃത്യത നിശ്ചയിച്ചിട്ടുണ്ട് ആ കൃത്യമായ കാര്യം അതേ അളവിൽ തന്നെ ചെയ്യലാണ് അതിൻ്റെ യഥാർത്ഥമായ രീതി ആ അളവ് വിട്ടുകിടക്കുമ്പോൾ അത് ഇസ്റാഫായി അത് ചെലവഴിക്കുന്നിടത്ത് ഇസ്റാഫുണ്ട് അതുപോലെ തന്നെ സമയം നിശ്ചയിച്ച കാര്യം സമയത്ത് ചെയ്യാതെ സമയം വിട്ട് കിടക്കുമ്പോൾ അത് അതിൻ്റെ പരിധി വിടലാണ് അങ്ങനെ അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ പരിധിയെ വിട്ടുകൊണ്ട് എന്നില്ലെന്ന് അമിതത്വം വന്നുപോയിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ അസ്റഫ്തു എന്ന് പറഞ്ഞതിൽ പെടും എൻ്റെ ഇസ്റാഫ് ഏതെല്ലാം വിധത്തിൽ വന്നുപോയിട്ടുണ്ടോ അതിരികവിയൽ വന്നുപോയിട്ടുണ്ടോ എല്ലാം നീ എനിക്ക് പുറത്തു തരണേ പിന്നെ പറയുന്നൊരു നോക്കൂ ആറാമത് പറയാണ് ഒമാ അൻത അഅലമു ബിഹി മിന്നീ അതിലെല്ലാം പൊട്ടും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ ഖദ്ദംതു മുമ്പ് ചെയ്തത് നീ വരാനിരിക്കുന്ന ജീവിതത്തിൽ വരാൻ പോകുന്നത് രഹസ്യമാക്കി ചെയ്തത് പരസ്യമാക്കിയത് പിന്നെ അതിര് കവിഞ്ഞത് അമിതത്വമുണ്ടായത് ഇതൊക്കെ പറഞ്ഞിട്ട് പറയണ ഒമാ നീ പുറത്തു തരണം ഒമാ ഒരു പാപവും നീ പുറത്തു തരണം അതെങ്ങനത്തതാണ് അൻതാ നീയാണ് അഅലമു ബിഹി ആ പാപത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ നീയാണ് മിന്നീ എന്നേക്കാൾ നിനക്കറിയാവുന്ന എന്തെല്ലാമോ പാപങ്ങൾ വന്നുപോയിട്ടുണ്ടാകും അതും നീ പുറത്തു തരണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ പാപങ്ങൾ രഹസ്യമാക്കി ചെയ്തത് പരസ്യമാക്കി ചെയ്തത് ഇങ്ങനെയുള്ള അവനിൽ വന്നു പോയിട്ടുള്ള ഇസ്റാഫുകൾ ഇതൊക്കെ മനുഷ്യൻ ഓർത്തെടുക്കാൻ നിന്നാൽ പലപ്പോഴും അവൻ ഓർമ്മ ഉണ്ടാവില്ല മനുഷ്യന്മാർ ഇന്നലെ നടന്നത് തന്നെ ഇന്ന് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയൂല ഇന്ന് രാവിലെ എന്തൊക്കെ ഉണ്ടായി ഇനി രാത്രി നമ്മൾ മുഴുവൻ ഇരുന്ന് ആലോചിച്ചാൽ പോലും നമ്മുടെ മൈൻഡിലേക്ക് അത് കടന്നു വരൂല അപ്പൊ ജീവിതത്തിൽ ഇന്ന് വരെ എത്രയോ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടാകും നമുക്കറിയാത്തത് എന്ന് പറഞ്ഞാൽ നമ്മളതൊരു പക്ഷേ പാപമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല അതൊരു അബദ്ധമാണെന്നോ ഒരു തെറ്റാണെന്നോ ഒരു തിന്മയാണെന്നോ ദോഷമാണെന്നോ ഒന്നും നമുക്ക് തോന്നിയിട്ടേ ഉണ്ടാവില്ല അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ എന്ന നിലക്കായിരിക്കും പലപ്പോഴും ചെയ്തിട്ടുണ്ടാകുക ബിദഅത്തുകളൊക്കെ പലപ്പോഴും അങ്ങനെയാണ് ബിദഅത്തുകൾ പലപ്പോഴും മനുഷ്യന്മാർ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാണ് അതൊക്കെ വലിയ അപകടങ്ങളാണല്ലോ അതേപോലെ തന്നെ നമ്മൾ അറിയാത്ത വേറെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും നമ്മൾ അറിഞ്ഞിട്ടില്ല അത് ഏതൊക്കെ പാപങ്ങൾ വന്നുപോയി എന്ന് കണക്ക് കൂട്ടി നമുക്ക് പറയാൻ കഴിയുന്നില്ല എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല ഓർത്തെടുക്കാൻ കഴിയുന്നില്ല കാരണം മനുഷ്യ പ്രകൃതം എന്ന് പറയുന്നത് മറവിയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതൊക്കെ മറക്കും പ്രത്യേകിച്ച് തിന്മകളൊന്നും അവൻ ഓർക്കുക ചെയ്യൂല പലപ്പോഴും മുഅ്മിനീങ്ങൾ എപ്പോഴും ഓർക്കും അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വലിയ അബദ്ധങ്ങളൊക്കെ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും ആ ഒരു വേദനയുണ്ടാകും ആ ഒരു ബേജാറും വെപ്രാളും പേടിയൊക്കെ ഉണ്ടാവും അല്ലാത്തവൻ അത് തൻ്റെ മൂക്കത്തൊരീച്ച വന്ന പരുവത്തിൽ അതിനെ കൈകൊണ്ട് അതിനെ ലാഘവത്വത്തോടുകൂടി ആട്ടിക്കളയുന്ന രീതിയിലായിരിക്കും അവനിൽ നിന്ന് സംഭവിക്കുക നേരെ മറിച്ചൊരു വിശ്വാസിക്കോ ഒരു പാപം അവനിൽ നിന്ന് വന്നുപോയാൽ ഒരു വസ്തുവിൻ്റെ ഒരു മലയുടെ ചുവട്ടിൽ എപ്പോഴും തൻ്റെ തലയിലേക്ക് വന്ന് പതിക്കാവുന്ന ഒരു മലയുടെ ചുവട്ടിലിരിക്കുന്ന പ്രതീതി ഉണ്ടാവും മോമിനായ മനുഷ്യന് ഒരു തെറ്റു വന്നു പോയാൽ എപ്പോഴും ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ മരിച്ചാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ റബ്ബെ നരകത്തിൽ പെടുമല്ലോ എന്നിങ്ങനെയുള്ള പേടിയും ഭീതിയും അവൻ്റെ മനസ്സിൽ സദാ ഉണ്ടാകും അതേവസരത്തിലൊരു മുനാഫിക്കിന് അവൻ എന്ത് തന്നെ പാപം ചെയ്താലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ അവൻ മൂക്കത്തൊരു ഈച്ച വന്നിട്ട് അതിനാട്ടിക്കളയുന്ന പോലെ ഉണ്ടാകുന്നു അവനതൊരു കാര്യമായി എടുക്കുകയോ
അല്ലെങ്കിൽ അത് ഓർത്തോർത്തുകൊണ്ട് കണ്ണുനീരൊഴുക്കി തൗബ ചെയ്യുകയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നതെന്താ, വമാ അൻത അഅലമു ബിഹി മിന്നി, ഇനി ഏതൊക്കെ കാര്യങ്ങൾ എന്നേക്കാൾ എന്നെ കുറിച്ച് റബ്ബെ നിനക്കറിയാമോ ആ പാപങ്ങളൊക്കെ പുറത്തു തരണം. നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ഉണ്ടാവും, ചെറുതാണ് വലുതാണ് എന്നൊക്കെ വിചാരിച്ച് ഏതൊക്കെ ഉണ്ടാവും. എന്താണോ ഏതൊക്കെ പാപങ്ങൾ എന്നിൽ നിന്ന് വന്നുപോയോ അത് മുഴുവനും അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. അതാണ്, ഇനി അതിലൊന്നും ബാക്കിയില്ല. അള്ളാഹിന്റെ ഇൽമിൽ പെടാത്ത ഒന്നും ഉണ്ടാവില്ലല്ലോ. മനുഷ്യരാണ് മറക്ക്, അഹ്സാഹുല്ലാഹു വനസൂഹു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്മാർ ഏത് പ്രവർത്തനങ്ങൾ അവൻ തെറ്റുകൾ ചെയ്തു, തിന്മകൾ ചെയ്തു, അതവൻ അവിടെ മറന്നു, അത് മറന്നുപോയി. അതേ അവസരത്തിൽ അള്ളാഹു മറക്കുന്നുണ്ടോ? അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അതിനെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പലയിടത്തും ഈ ആശയം കാണാം. കുല്ലു സഗീരും വ കബീരിൻ മുസ്തത്തർ, ഏത് ചെറുതാവട്ടെ വലുതാവട്ടെ അത് മുസ്തത്തർ, അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. എന്തൊരു വാക്കും ഒരു മനുഷ്യൻ ഉരിയാടുന്നില്ല, അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ അതവിടെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. സത്യമായ ന്യായമായ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. കുറ്റവാളികൾ നാളെ പരലോകത്ത് അവരുടെ റിക്കാർഡുകൾ കാണുന്ന വേളയിൽ എന്താണ് അവർ വിളിച്ചു പറയുക എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ആ ഗ്രന്ഥം അങ്ങോട്ട് കാണുന്ന വേളയിൽ അവർ പറയും, യാ വൈലതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹ وَوَجَدُوا مَا عَمِلُوا حَاضِرًا وَلَا يَظْلِمُ رَبُّكَ أَحَدًا. ഇതെന്തൊരു കിതാബാണ്, ഇതിൽ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ രേഖപ്പെടുത്തപ്പെടാതെ, ചെറുതോ വലുതോ ഒക്കെ ഇതിൽ കാണുന്നുണ്ടല്ലോ എന്ന് മനുഷ്യർ വിലപിക്കുമെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുത് എന്ന് കരുതിയതും നമ്മുടെ രേഖയിലുണ്ടാകും. ഇനി അത് ആര് തന്നെ മായ്ച്ചു കളയണം? റഹ്മാനായ റബ്ബ് അവന്റെ പ്രത്യേക ഫളല് നിമിത്തം നമ്മുടെ പാപം മായ്ച്ചു കളയണം, അത് മറച്ചു വെക്കണം, ജനകോടികൾ അറിയാതെ അത് മൂടി വെക്കണം, അതിന്റെ പേരിൽ നമ്മെ ശിക്ഷിക്കാതിരിക്കണം. ഇതാണല്ലോ മഗ്ഫിറത്തിനെ തേടുമ്പോൾ നമ്മുടെ ആ തേട്ടത്തിന്റെ പൊരുൾ, അതിന്റെ രഹസ്യം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ട് പിന്നെ എന്ത് ചോദിക്കുന്നത്? ഇനി എനിക്ക് അറിയാത്തത് ഒരുപാടുണ്ടാകുമല്ലോ. വമാ അൻത, അതൊക്കെ അൻത നീ അഅലമു, നന്നായി അറിയുന്നവനാണ്. ബിഹി, അതിനെക്കുറിച്ചൊക്കെ മിന്നീ, എന്നേക്കാൾ, അതും നീ എനിക്ക് പുറത്തു തരണം. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. അൻതൽ മുഖദ്ദിമു, നീയാണ് മുന്തിക്കുന്നവൻ. അൻതൽ മുഖദ്ദിമു, നീയാണ് മുന്തിക്കുന്നവൻ. മുഖദ്ദിം, മുന്തിക്കുന്നവൻ. നീയാണ് പിറകോട്ടാക്കുന്നവനും പിന്തിക്കുന്നവനും നീയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. എന്താണ് ഇവിടെ അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന്റെ ചില അടിമകളെ അവൻ എന്തു ചെയ്യുന്നു, മുന്തിക്കും, മുന്തിയ സ്ഥാനം കൊടുക്കും അവർക്ക്. സൽക്കർമ്മങ്ങളിലേക്കൊക്കെ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാനും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും ശരഈയായ ഇൽമുകൾ ധാരാളമായി കൊടുത്തുകൊണ്ടും ഈമാനിൻ്റെ വർദ്ധനവ് നൽകിക്കൊണ്ടും നല്ല നല്ല സ്വഭാവങ്ങളും സംസ്കാരങ്ങളും നൽകിക്കൊണ്ടുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പലരെയും ഉന്നതമായ സ്ഥാനത്തേക്ക് മുന്തിച്ച് അവരെ ആദരിക്കും, അവരെ അള്ളാഹു നല്ലവരായി തിരഞ്ഞെടുക്കും. അങ്ങനെ മുന്തിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ഒരാളെ മുമ്പേ മുൻ സ്ഥാനത്തേക്ക് ഉന്നതമായ പദവിയിലേക്ക് മുന്തിക്കുന്നതും ഉയർത്തുന്നതൊക്കെ അള്ളാഹുവാണ്, വേറെ ആർക്കൊണ്ടോ അതിന് പറ്റൂല. അതാണ് അൻതൽ മുഖദ്ദിമു, നീയാണ് മുന്തിക്കുന്നവൻ. അൻതൽ മുഅഖ്ഖിറു, നീ തന്നെയാണ് പിന്തിക്കുന്നവനും. അവനുദ്ദേശിക്കുന്ന ചിലരെ അവൻ പിറകോട്ട് പിറകോട്ട് പിറകോട്ടാക്കും. ശറഈയായ ഇൽമ് അവർക്കുണ്ടാവില്ല, അതിൽ അവർ പിറകോട്ടായിരിക്കും.
ഇമാനിന്റെ കാര്യത്തിൽ അവർ പിറകിലായിരിക്കും, സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ അവർ പിറകിലായിരിക്കും, നന്മകളുടെ കാര്യത്തിൽ അവർ വളരെ പിന്നിലായിരിക്കും. അതുപോലെ തന്നെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെ മോശ സ്വഭാവികളായിരിക്കും. ഈ വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ കുറേ ആളുകളെ പിറകോട്ടാക്കും, കുറേ ആളുകളെ മുന്നോട്ടാക്കും. അതൊക്കെ റബ്ബിൻ്റെ ചില പ്രത്യേകമായ ഹിക്മത്തുകളാണ്. അതിൽ അല്ലാഹുവേ, നീയാണ് മുന്തിക്കുന്നവൻ, നീയാണ് പിന്തിക്കുന്നവൻ, എല്ലാം നീയാണ് തീരുമാനിക്കുന്നത്. നീ എന്നെ മുന്നോട്ടാക്കുന്നവരിൽ, മുമ്പന്മാരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം, പിറകോട്ട് തള്ളപ്പെടുന്നവരിൽ ആവരുത് എന്നൊക്കെയുള്ള ഉദ്ദേശം ഈ പ്രാർത്ഥനയിലുണ്ട്. അതാണ് അൻതൽ മുഖദ്യം. പാപം പൊറത്തു കിട്ടിയാൽ നമ്മൾ മുന്നോട്ട് പോയി, സ്വർഗത്തിലേക്ക് മുന്നോട്ടായി. പാപം പൊറത്തു കിട്ടാതായാലോ? ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിട്ടുള്ള രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, മുമ്പേ ചെയ്തത്, മുമ്പ് ചെയ്യാതെ വിട്ടു ബാക്കി വെച്ചു പോയത്, പിന്നീട് മാറ്റിവെച്ചത്, പിറകോട്ട് പിന്തിച്ചത്, എന്തെല്ലാമുണ്ട്? ഇതൊക്കെ അള്ള പുറത്തു തരണം. അള്ള പുറത്തു തന്നാലേ നമ്മൾ മുന്നോട്ടാകൂ, അല്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് തന്നെയാകും. അള്ളാഹുവാണ് മുന്നോട്ടാക്കുന്നവൻ, അള്ളാഹുവാണ് പിറകോട്ടാക്കുന്നവൻ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. നീ അല്ലാതെ ഒരു ആരാധ്യനുമില്ല അല്ലാഹ്, നിന്നോടെ ചോദിക്കാനുള്ളൂ. നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തശഹ്ഹുദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ സ്വലാത്തു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കിഷ്ടമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ സമയമാണ്. കാരണം ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയം. അതുകൊണ്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ തേട്ടങ്ങളിൽ പെട്ട ഒരു തേട്ടമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. اللهم اغفر لي ما قدمت وما اخرت وما سررت وما اعلنت وما صرفت وما انت اعلم به مني انت المقدم وانت المؤخر لا اله الا انت. അതുകൊണ്ട് ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഗ്രാഹ്യമാകും വിധത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി മനസ്സുകൂടി പങ്കെടുക്കുന്ന വിധത്തിൽ നമ്മൾ തശഹ്ഹുദിൻ്റെ അവസാന ഭാഗത്ത് സലാം വീട്ടുന്നതിൻ്റെ മുമ്പേ ആയിക്കൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രത്യേകമായ ഗുണപാഠം. ഇനി അടുത്തത്, വഅന്നായിഷത്ത് റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് كان النبي صلى الله عليه وسلم يكثر أن يقول في ركوعه وسجوده سبحانك اللهم ربنا وبحمدك اللهم اغفر لي. متفق عليه. عائشة رضي الله تعالى عنها പറയാണ്, قالت അവരെ പറയുന്നു, അവരെ പറഞ്ഞു, كان النبي صلى الله عليه وسلم അല്ലാഹുവിൻ്റെ റസൂല് ആയിരുന്നു, യുക്സിറു അധികരിപ്പിക്കാറുണ്ടായിരുന്നു, അക്സറ കസീർ കേട്ടിട്ടുണ്ട് നമ്മൾ, ധാരാളം, ധാരാളം എന്നുള്ളതിന് പ്രയോഗിക്കുക എന്താണ് കസീർ. അക്സറ എന്ന് പറഞ്ഞാൽ അധികരിപ്പിച്ചു എന്നാണ്, അധികരിപ്പിച്ചു. അതിൻ്റെ മുലാരിയാണ് യുക്സിറു. അവിടുന്ന് യുക്സിറു എബിതങ്ങൾ അധികരിപ്പിക്കാറുണ്ടായിരുന്നു, അന്യകൂല പറയൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു, ചൊല്ലൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. എപ്പോൾ? ഫീ റുകൂഇഹി വസുജൂദിഹി, അവിടുത്തെ റുകൂഇലും അവിടുത്തെ സുജൂദിലും. അപ്പോൾ റുകൂഇലും സുജൂദിലുമൊക്കെ ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയൽ അധികരിപ്പിക്കാറുണ്ടായിരുന്നു. അതേ ഇഖ്റ, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ, സുബ്ഹാനക്കല്ലാഹുമ്മ സുബ്ഹാനക നീ മഹാപരിശുദ്ധൻ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല, സുബ്ഹാനല്ലാ സുബ്ഹാനക എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. റബ്ബിനെക്കുറിച്ച് പറയാനോ വിശ്വസിക്കാനോ എഴുതാനോ പറ്റാത്ത പലതും ആളുകൾ പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം എൻ്റെ റബ്ബ് മഹാപരിശുദ്ധൻ. ഇതാണ് സുബ്ഹാനല്ലാ എന്നുള്ളതിൻ്റെ പൊരുള്. അപ്പം സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ആരോടാ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ. അപ്പ സുബ്ഹാനക്കല്ലാഹുമ്മ വീണ്ടും പറയാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ,
ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിക വബിഹംദിക, നിന്നെ ആവോളം സ്തുതിച്ചുകൊണ്ടും. അപ്പൊ തസ്ബീഹുമുണ്ടവിടെ, തഹ്മീദുമുണ്ടവിടെ, റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, നിന്റെ മഹാപരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അത് പറഞ്ഞിട്ട് അതവിടെ അല്ലാഹുവിന് നമ്മൾ അങ്ങനെ തസ്ബീഹ് ചൊല്ലി തഹ്മീദ് ചൊല്ലിയിട്ട് ഇനി നമ്മുടെ കാര്യം പറയുന്നത് നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർലീ, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരേണമേ. റബ്ബിനോട് അല്ലാഹുമ്മ ഗ്ഫിർലീ എന്നുള്ള പ്രാർത്ഥന പറയുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് എന്ത് ചെയ്തു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ തസ്ബീഹ് തഹ്മീദ് നമ്മൾ അവിടെ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവിടുത്തെ റുകൂഇലും സുജൂദിലും ഒക്കെ അധികരിപ്പിച്ചിരുന്നു. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ കാണാം, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ റബ്ബിന്റെ മഹത്വത്തെ, മഹാനായ നിന്റെ റബ്ബിന്റെ മഹത്വത്തെ, അവന്റെ നാമത്തെ നീ വാഴ്ത്തുക എന്ന ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സഹാബിമാരോട് പറഞ്ഞു, ഇജഅലൂഹാ ഫീ റുകൂഇക്കും, നിങ്ങളുടെ റുകൂഇലാക്കിക്കൊളീൻ. അങ്ങനെ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് റുകൂഇൽ പറഞ്ഞിരുന്നു. ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ നാഥൻ്റെ വിശുദ്ധിയെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അവൻ ആരാണ്? അലീം, മഹാനാണ്. അതേപോലെ തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ, അത്യുന്നതനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക, പരിശുദ്ധപ്പെടുത്തുക എന്ന ആയത്തിറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി സല്ലം സഹാബിമാരോട് പറഞ്ഞു, ഇജ്അലൂഹാ ഫീ സുജൂദികും, അത് നിങ്ങളുടെ സുജൂദിലാക്കിക്കോളൂ. അങ്ങനെ നബി തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നു സുബ്ഹാന റബ്ബിയൽ അഅലാ, അത് നമ്മൾ സുജൂദിൽ പറയാറുണ്ട്. അപ്പൊ റുകൂഇൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുന്നു, സുജൂദിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅലാ എന്നും പറയുന്നു. പിന്നെ അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമിന്റെ അവസാന കാലത്ത് അവതരിക്കപ്പെട്ട അധ്യായമാണ് സൂറത്തുൻ നസർ, നമുക്കൊക്കെ സുപരിചിതമായ രണ്ട് വരിയുള്ള അധ്യായം. ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹ് ഫറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. ആയത്ത് ആ സൂറത്ത് ഇറങ്ങി. ഇതിൽ പറയുന്നത് എന്താ, അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ, വിജയവും വന്നെത്തിയാൽ, ജനങ്ങൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ്, അപ്പോൾ നീ തസ്ബീഹ് ചൊല്ലണം, ബിഹംദി റബ്ബിക്ക, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. വസ്തഗ്ഫിറുഹു, തസ്ബീഹും തഹ്മീദും മാത്രം പോരാ, നീ അവനോട് പൊറുക്കലിനെ ചോദിക്കുകയും വേണം. കാരണം ഇന്നഹു കാന തവ്വാബ, അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായിരിക്കുന്നു. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, ഇജാലൂഹാ ഫീ റുകൂഇക്കും വസുജൂദികും, അത് നിങ്ങളുടെ റുകൂഇലുമാക്കിക്കോളൂ, സുജൂദിലുമാക്കിക്കോളൂ. അപ്പൊ റുകൂഇലും സുജൂദിലും അവിടുന്ന് പിന്നെ എങ്ങനെ അധികരിപ്പിക്കും? എങ്ങനെ, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ വസ്തഗ്ഫിറുഹു എന്നുണ്ടല്ലോ അവിടെ, നീ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അത് സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക എന്നായി. ഇനി വസ്തഗ്ഫിറുഹു, നീ അവനോട് ഇസ്തിഗ്ഫാറും ചോദിച്ചോ, അതെന്താ, അല്ലാഹുമ്മ ഗ്ഫിർലീ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ റുകൂഇലും സുജൂദിലും അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്. ഇപ്പം നമ്മൾ റുകൂഇൽ ഇത് മാത്രം പറഞ്ഞാൽ മതിയോ, അതോ രണ്ടും കൂടിയും പറയണോ? അപ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നത് റുകൂഇലാവട്ടെ സുജൂദിലാവട്ടെ, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത് നമ്മൾ ഒഴിവാക്കരുത്, അതിൻ്റെ പുറമേ ഇതൊക്കെ നമ്മൾ സമയമുണ്ടെങ്കിൽ പറയാൻ, മറ്റേതെന്തായാലും വേണം, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅല, അത് റുകൂഇ സുജൂദുകളിൽ നമ്മൾ പറയണം. അതിൻ്റെ പുറമെ പിന്നെ സമയമുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എത്രയും പറയാം.
സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന്. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ചില ഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു ഇത് സംബന്ധമായ ദുആകൾ, ഇത് സംബന്ധമായ ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. وعنها رضي الله عنها ان رسول الله صلى الله عليه وسلم كان يقول في ركوعه وسجوده سبوح قدوس رب الملائكه والروح. رواه مسلم رحمه الله. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ ഉമ്മ തന്നെ പറയുന്ന അതാണ് وعنها അവരിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു رضي الله عنها ദാരാ മുകളിലെ ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത് ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ തന്നെയാണ് ഇതും പറയുന്നത്. എന്താ അവർ പറയുന്നത്? അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശേമായും അല്ലാഹുവിന്റെ റസൂല് കാന യഖൂലു അവിടുന്ന് പറയാറുണ്ടായിരുന്നു ഫീ റുകൂഇഹി വസുജൂദിഹി റുകൂഇലും സുജൂദിലും ഇതും പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് സുന്നത്ത് സ്കരിക്കുമ്പോൾ കൂടുതൽ ചാൻസ് ഇട്ട്, ഫർളിൽ അങ്ങനെ ചാൻസ് ഇട്ടൂല. ഫർള് നമ്മൾ ഇമാമിനെ ഫോളോ ചെയ്യണം. ഇതാ റക്കഴ ഫർക്കഴു, ഇമാം റുക്കോ ചെയ്താൽ നമ്മൾ റുക്കോ പോകണം, ഇമാമ് തല ഉയർത്തി നമ്മളും തല ഉയർത്തണം. നമ്മൾ ഇമാമ എഴുത്തിട്ട് കേൾക്കരുമ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രാർത്ഥിക്കട്ടെ വിചാരിച്ചിട്ട് അവിടെ കിടക്കാൻ പറ്റൂല. സുജൂദിൽ ഞാൻ കുറച്ച് കൂടുതൽ ദ്വയർക്കട്ടെ വിചാരിച്ചിട്ട് അവിടെ കിടക്കാൻ പറ്റൂല. നമ്മുടെ അത്തഹിയാത്തിൽ ഒരുപാട് ദ്വയർക്കട്ടെ വിചാരിച്ചാൽ ഞാൻ ദ്വയ ചെയ്ത് സലാം വീട്ടിൽ ഒരുപാട് ദീർഘിപ്പിക്കാൻ പറ്റൂല. അപ്പം ഇതിന് നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരുന്ന നിസ്കാരമാണ് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ. അതിന് നമ്മെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെയാണ് നമ്മുടെയൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ. അതാണ് വലിയ സങ്കടം. നമുക്കെന്ന് എവിടുന്നോ ഒരു ധാരണ കിട്ടി സുന്നത്ത് നിസ്കാരം തന്നെ ഹൈ സ്പീഡിൽ നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഫാത്തിഹക്ക് ചടുപിടാനേ ഓത, അതിൽ വജ്ജഹത്തു അങ്ങനെ പിന്നെ പ്രാരംഭ പ്രാർത്ഥന പറയൂല, ഫാത്തിഹ ഹൈ സ്പീഡിൽ ചൊല്ലും, സൂറത്ത് ഓതൂല, റുക്കുഴൊക്കെ പെട്ടെന്ന് കഴിയും. അത്തഹിയാത്താണെങ്കിൽ പകുതി മുറിയാൻ അത്തഹിയാത്തെ ചൊല്ലുള്ളൂ, അഷദ് ലാ ഇലാ ഇല്ലല്ലാഹ് അഷദ് മുഹമ്മദ് റസൂലുള്ളാഹ് സലാം കിട്ടി. ആരത് പഠിപ്പിച്ചത് നമുക്ക്? അതിൽ ദുആ ചെയ്യൂല. വാസ്തവത്തിൽ ഒന്ന് മനസ്സറിഞ്ഞ് നമുക്ക് നല്ല റാഹത്തോടുകൂടി സ്വതന്ത്രമായി സാവകാശത്തിൽ തിരക്കില്ലാതെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹനോട് പറയാൻ ഏറ്റവും അവസരം നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളല്ലേ. ആ സുന്നത്ത് നിസ്കാരങ്ങൾ പെട്ടെന്ന് നിർവഹിച്ച് വേഗം ഹാഫാക്കിക്കൊണ്ട് സ്ഥലം വിട്ടോന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ആരാണ് ആ ധാരണ നമ്മിൽ വളർത്തിയെടുത്തത്? അത് നമ്മൾ തിരുത്തണം. അതാണ് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഹദീസ് കേൾക്കുന്ന ഒരു ശ്രോതാവ് വിചാരിക്കൂലേ, അപ്പം ഇതൊക്കെ പറയണമെങ്കിൽ എവിടെ ഇമാമ അപ്പുറക്ക് തല ഉയർത്തിയിട്ടുണ്ടാവില്ലേ, നമ്മളെങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പറയാൻ നിൽക്കാൻ പറ്റുമോ? അതിനായി പറയുന്നത് ഇത് ഫർള് നിസ്കാരങ്ങൾ നമുക്കത് നമ്മൾ പറയാം സുബ്ഹാൻ റബ്ബിയൽ അളീം തന്നെ പറയുന്ന തന്നെ സമയം കിട്ടുള്ളൂ. സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ അധികരിപ്പിച്ചോ കേട്ടോ നിങ്ങൾ. സുജൂദിലും റുക്കൂഇലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന മറ്റൊരു ദിക്റാണ് സുബ്ഹൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർറൂഹ്. സുബ്ഹ് സുബ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധപ്പെടുത്തപ്പെട്ടവൻ. അതാണ് സുബ്ഹ് പറഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവനാണ് അല്ലാഹു. എല്ലാവിധത്തിലുള്ള പോരായ്മകളിൽ നിന്ന് ഇനി ഞാൻ ആവർത്തിക്കൂല. എല്ലാ എന്തൊക്കെ പോരായ്മകൾ ആരൊക്കെ പറയുക ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ആ എല്ലാ പോരായ്മകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തപ്പെട്ടവനാണവൻ. സുബ്ഹൻ ഇനി ഖുദ്ദൂസുൻ അതും അങ്ങനെ തന്നെയാണ്, അവൻ ഏറ്റവും കൂടുതൽ പരിശുദ്ധപ്പെടുത്തപ്പെട്ടവനാണ്. സുബ്ഹൻ തഖ്ദീസ് ഖദ്ദസ നഹ്നു നുഖദ്ദിസു ലക്കാന്ന് മലക്കുകൾ പറഞ്ഞിട്ടില്ലേ? അള്ളാഹുനോട് പറഞ്ഞില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞല്ലോ ഞാൻ ഭൂമിയിൽ ഒരു കൂട്ടരെ നിശ്ചയിക്കാൻ പോകുന്നുണ്ട്. മലക്കുകൾ പറഞ്ഞു എന്താ റബ്ബേ അതിന്റെ ആവശ്യം? ഞങ്ങൾ ഇവിടെ അല്ലേ, നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക, ഞങ്ങൾ നിനക്ക് തസ്ബീഹും തഖ്ദീസും ഒക്കെ ചൊല്ലുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അവന്റെ മഹത്വത്തെ പരിശുദ്ധപ്പെടുത്തുക, അവന്റേതായ മേന്മകളെ വർണ്ണിച്ചു പറയുക. ഇതാക്കാണ് ഖുദ്ദൂസ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദാത്തിലും അവൻ്റെ അസ്മാവുകളിലും അവൻ്റെ സിഫാത്തുകളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ അവൻ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനാണ്. അതാണ് സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. അതൊക്കെ അള്ളാഹിനെ കുറിച്ച് പറയാണ്. അള്ളാഹ് സുബ്ഹാനു ഖുദ്ദൂസാണ്, റബ്ബുൽ മലായികത്തി മുഴുവൻ മലക്കുകളുടെയും രക്ഷിതാവാണ്, മുഴുവൻ മലക്കുകളുടെയും റബ്ബാണ്. വർറൂഹ് റൂഹിന്റെയും റബ്ബാണ്. അതാരാ റൂഹ് കൊണ്ടുപോടെ ഉദ്ദേശം? റൂഹുൽ ഖുദ്ദൂസ് ജിബ്രീൽ അലൈഹി സലാം.
قل نزله روح القدس شد قرآن برأي أن روح القدس أنا بدني أبدري بيتشد أنده الله بندد كلمة روح القدس أنا شد ما بان نيلك قرآن نه أبدري بيتش كوند أنده جبريل عليه السلام أنا روح تنزل الملائكة والروح فيها قدر اندر آتری ایڈا مہنم برنی ایڈا تو برنیو ملائکت تکل رنگی کنڈیری کم برروح روحم رنگم نورنا جبریلان علیہ السلام ملکل دا ٹاپ لیڈا وہ ملکل دا رنگی تنن پٹی لے پھر اندنا روح اندن برنی دا او نگڑا اینا مہتوم برتیگ اڈتو برایا ادھیتن مہتوم برتیگ اڈتو برایا اب ایدی کرم وڑا رے پراتان نمار ہی کندا دانا نمال ونسلاک پیدوک پڑچو دھمک بھرجے اللہ سبحان ربی اللہ علیم سبحان ربی اللہ علیہ രണ്ടിലും പറയാവുന്നത് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ് ഇതൊക്കെ പഠിച്ചു വെക്കുക. വിവിധ സന്ദർഭങ്ങളിൽ സമയത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും ഒക്കെ തേട്ടമനുസരിച്ച് ചൊല്ല. ഇതിലൂടെയൊക്കെ വലിയ ബറക്കത്ത് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇൽമിനോട് കൂറു പുലർത്തുന്ന, ഇൽമിൻ്റെ ബറക്കത്ത് ലഭ്യമാകുന്ന, ഉപകാരം കിട്ടുന്ന നല്ലവരിൽ എന്നെയും നിങ്ങളെ എല്ലാവരെയും ചേർത്ത് തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവാബുർ റഹീം റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.